വാർത്തകൾ തുടരുന്നു. കെമിസ്ട്രി കാർണിവൽ 2023 കുടുംബസംഘം ജനറൽ ബോഡിയും December 10 നടക്കും. ബാലുശ്ശേരി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന അംഗങ്ങളെയും ആദരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. December 10 കെമിസ്ട്രി കാർണിവൽ എന്ന പേരിൽ ഒരു കുടുംബസംഘവും ആനുവൽ ജനറൽ ബോഡി യോഗം നടക്കുകയാണ്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ ജനറൽ ബോഡിയോടനുബന്ധിച്ച് December 10 കെമിസ്ട്രി കാർണിവൽ 2023 എന്ന കുടുംബസംഗമം സംഘടിപ്പിക്കുന്നു. ബാലുശ്ശേരി ശ്രീ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എ എൻ മോഹൻ പതാക ഉയർത്തി ആനുവൽ ജനറൽ ബോഡിക്ക് തുടക്കം കുറിക്കും. സംസ്ഥാന ഡ്രഗ് കൺട്രോളർ സുജിത് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയെ പങ്കെടുക്കും. സംഘടനയ്ക്ക് കീഴിൽ തുടർച്ചയായി 50 വർഷം മരുന്ന് വ്യാപാരം നടത്തിവരുന്ന മുതിർന്ന അംഗങ്ങളെ പരിപാടിയിൽ ആദരിക്കും. അംഗങ്ങളുടെ മക്കളിൽ 10ാം ക്ലാസ് +2 ക്ലാസ്സുകളിൽ 90% മാർക്ക് നേടിയവരെയും അനുമോദിക്കുകയും ചെയ്യുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. December 10 ബാലുശ്ശേരി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഒരു ആനുവൽ ജനറൽ ബോഡിയും അതോടൊപ്പം കെമിസ്റ്റ് കാർണിവൽ എന്ന പേരിൽ ഒരു കുടുംബസംഗമവും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 3 മണിക്ക് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എ എൻ മോഹൻ പതാക ഉയർത്തിക്കൊണ്ട് എ ജി ബിക്ക് തുടക്കം കുറിക്കും. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ശ്രീ സുജിത് കുമാർ അദ്ദേഹം ഞങ്ങളുടെ മുഖ്യാതിഥിയാണ്. ഈ ചടങ്ങിൽ വെച്ച് വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങളുടെ കെമിസ്റ്റ് കാർണിവൽ ഫാമിലി ഫംഗ്ഷൻ തുടങ്ങുന്നത്. അതിൽ വെച്ച് ഈ ജില്ലയിലെ 50 വർഷം പൂർത്തിയാക്കിയ സേവനം പൂർത്തിയാക്കിയ 23ഓളം ഔഷധ വ്യാപാരികൾക്ക് അവരെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഞങ്ങളുടെ ഔഷധ വ്യാപാരികളുടെ കുട്ടികളെയും അനുമോദിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇന്ത്യൻ വോളിബോൾ പ്രതീക്ഷയും പ്രതിസന്ധിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാരന്തൂർ പാറ്റേൺ വോളിബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാർ ജില്ലാ